ഹലോ, ഞാൻ റഫ. എന്നാൽ നമുക്ക് ഈ പഴയ വിന്റേജ് ലുക്കിലെ നോട്ട്ബുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പേപ്പർ ടീ ഡൈ ചെയ്യല് എങ്ങനെയെന്ന് കാണിക്കാം. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ചെറിയ നോട്ട്ബുക്ക് കേട്ടോ. അപ്പോൾ എ ഫോർ സൈസ് പേപ്പർ രണ്ടായിട്ട് മടക്കിയാൽ ഉണ്ടാകുന്ന സൈസ് എൻ്റെ നോട്ട്ബുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എ ഫോർ ഷീറ്റ് മടക്കിയിട്ട് നടുവിൽ കീറുകയാണ്. അപ്പോൾ രണ്ട് പേജ് ആവുമല്ലോ. അങ്ങനെ ഒരു പേപ്പറിന് തന്നെ നാല് പേജ് ഉണ്ടാവും. അങ്ങനെ നടു കീറിയതിൻ്റെ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കീറി കൊടുക്കുക. അല്ലെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ലുക്ക് ആവും നോട്ട്ബുക്കിന്. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സൈഡ് കീറി കൊടുക്കുന്നത്. ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത് വെള്ളത്തിൽ ചായപ്പൊടി കലക്കിയതാണ്. അതിൻ്റെ ഫുൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് വെള്ളം ആണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ നിന്നിട്ട് ഈ കീറിയ പേപ്പർ ഇട്ട് കൊടുക്കുക. അങ്ങനെ നോട്ട്ബുക്കിന് എത്ര പേജസ് വേണോ അതിന് അത്രയും കീറിയിട്ട് ഈ ടീ ഡൈയിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ടീ ഡൈയിൽ ഇത് മുക്കി കൊടുക്കുമ്പോൾ കയ്യിൽ സ്റ്റെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. കുറച്ച് നേരം ടീ ഡൈയിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് സോക്ക് ചെയ്യാൻ കുറച്ച് ഒരു 30 സെക്കൻഡ് ഒക്കെ വെച്ചതിൻ്റെ ശേഷം പേപ്പർ അതിൽ നിന്നെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കാം. അങ്ങനെ ഉണങ്ങി കഴിഞ്ഞാൽ തന്നെ പേപ്പറിന് ആ കളർ, ആ ടെക്സ്ചർ വന്നിട്ടുണ്ടാവും. ഒരു പഴയ ടെക്സ്ചർ പേപ്പറിന് വന്നിട്ടുണ്ടാവും. ഒരു ബ്രൗണിഷ് കളറായിട്ടും ഉണ്ടാവും. അപ്പോൾ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ആയി. അപ്പോൾ ഇനി ഇത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫായിട്ട് മടക്കി വെക്കുക. അങ്ങനെ ഇപ്പോൾ ഫുൾ മടക്കിയിട്ടുണ്ട്. ഇത് ടോട്ടൽ 21 ആണുള്ളത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 42 പേജസ് ഉണ്ടാവും. അപ്പോൾ ഇത് ബൈൻഡ് ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് 3 പാർട്ടാക്കാം. 21 ആണല്ലോ ഉള്ളത്. അപ്പോൾ 7 വീതമുള്ള 3 പാർട്ടാക്കി കൊടുക്കുക. ഇത് ഓരോ പേപ്പറിൻ്റെ അകത്ത് ഓരോന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള 3 പാർട്സ്. അങ്ങനെ പാർട്സാക്കി കൊടുക്കുന്നത് ബൈൻഡിങ് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള പേജിൻ്റെ ഉള്ളിൽ കൂടെ തുന്നുന്നതിലും എളുപ്പം ചെറിയ ചെറിയ പാർട്സുകളാക്കിയാലാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ബുക്കിന് കവർ ഉണ്ടാക്കണം. എൻ്റെ കയ്യിലൊരു പീസ് ലെതർ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ കവർ ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വേറെ ടെക്സ്റ്ററുള്ള ക്ലോത്തുകളൊക്കെ യൂസ് ചെയ്യാം. ഈ ജൂട്ടിൻ്റെ ക്ലോത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ലെതർ ഉള്ളതുകൊണ്ട് ഞാൻ ലെതർ യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. ഇനി നെക്സ്റ്റ് വേണ്ടത് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൂചിയിൽ കോർത്ത് കഴിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഏത് ഭാഗത്താണ് ആ പേജ് വരേണ്ടതെന്നാണ്. ബൈൻഡ് ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണ് അത് ശ്രദ്ധിച്ചിട്ട് വേണം ബൈൻഡ് ചെയ്യാൻ. കാരണം ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആദ്യം ഇതിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ പേപ്പർ എവിടെയാണോ സ്റ്റിച്ച് വരേണ്ടതെന്ന് നേരത്തെ ഉറപ്പാക്കിയതിൻ്റെ ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ
ആദ്യത്തെ പാർട്ട് പേപ്പർ വെച്ചു, എന്നിട്ട് ചെയ്തത് ഏത് ഭാഗത്താണോ അത് വരേണ്ടതെന്ന് മാർക്ക് ചെയ്തതിൻ്റെ ശേഷം അതിലൂടെ സൂചി ഇട്ടതിൻ്റെ ശേഷം പുറത്തുനിന്ന് ഉള്ളിലോട്ടും സൂചി ഇട്ടു. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ ബൈൻഡിങ് കഴിഞ്ഞു. ഞാനൊരു പാർട്ടിൽ രണ്ട് ബൈൻഡിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് താഴെ ഇങ്ങനെ ഒന്നും, ഇനി ഇതേപോലെ തന്നെ മുകളിലും ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട് അവിടെ ബൈൻഡായി. ഇനി നെക്സ്റ്റ് ഭാഗമാണ് ചെയ്യുന്നത്, പുറത്തോട്ട് സൂചിയിട്ടു, ഇനി അത് ഉള്ളിലേക്ക് ആക്കുകയാണ്. ഓരോ സ്റ്റിച്ചും എവിടെയാണ് വരേണ്ടതെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കാണാം പുറത്തുനിന്ന് കാണുന്ന ഈ സ്റ്റിച്ചസ് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ബൈൻഡിങ് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ വേറൊരു മെത്തേഡിൽ പശ ഉപയോഗിച്ച് എങ്ങനെ ബൈൻഡ് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയിൽ. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതൊന്ന് നോക്കിയാൽ മതി.